ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ എലിമിനേഷൻ പരിപാടി ഇന്നാണ്. ആരൊക്കെ പുറത്തേക്ക് പോകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ മോഹൻലാൽ വേദിയിലേക്ക് എത്തിയപ്പോൾ താരങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ വിമർശനം കേൾക്കേണ്ടതായും വന്നു. പതിവിൽ കൂടുതൽ വിമർശനങ്ങളാണ് ബിഗ് ബോസ് മലയാളം സീസണിനെതിരെ ഒരു വിവാഹം പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നത്. പരസ്പരം കേൾക്കാൻ ഒട്ടും തയ്യാറല്ലാത്ത, പതിവിൽ നിന്ന് വിപരീതമായി അനാവശ്യ ബഹളങ്ങളും തർക്കങ്ങളുമായി ഷോയുടെ രീതിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രകടനം, ഇതാണ് വിമർശനങ്ങളിൽ ഏറെയും. ഇതിൽ തന്നെ രതീഷ് കുമാർ എന്ന മത്സരാർത്ഥിക്കെതിരെ ഇതിനോടകം തന്നെ പലരും രംഗത്തെത്തി കഴിഞ്ഞു. അത്തരത്തിലുള്ള ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്ന ഒരു വിലയിരുത്തലാണിത്. വായിച്ചു കേൾപ്പിക്കാം. ബിഗ് ബോസ് ഷോ എന്നത് തികച്ചും പ്ലാൻ ചെയ്തു പോകാൻ കഴിയാത്ത ഒരു ഷോ ആണ്. ആ അറിവാണ് ഓരോ മത്സരാർത്ഥിക്കും വേണ്ടത്. വീടിനകത്ത് കയറിയാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കളി തുടങ്ങണം. അത് അലർച്ചയാണ്, ബഹളം വയ്ക്കുന്നതാണെന്ന ചിന്തയാണ് ആദ്യ പരാജയം. മറിച്ച് നിലപാട് വേണം. മറ്റുള്ളവരുടെ നിലപാടിന്റെ പൊള്ളകൾ പൊളിച്ചെടുക്കണം. എന്റർടൈനർ ആകണം. ഓരോ ആഴ്ചയും ജനങ്ങളുടെ പ്ലസ് മനസ്സിലാക്കി ഒതുങ്ങേണ്ടത് ഒതുങ്ങണം. എന്നാൽ ഉണരേണ്ടത് ഉണർന്ന് ശക്തമായി വാദിക്കണം. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ജനങ്ങളെ വിട്ടികളാക്കാൻ നോക്കിയാൽ അവർ ചുമരിലൊട്ടിക്കും, എയറിൽ വിടും. അത് ഏത് വലിയ കുമ്പനായാലും. ഇത്രയും പറഞ്ഞത് ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥികളുടെ ഗെയിം പ്ലാൻ കണ്ടിട്ടാണ്. അതിൽ എടുത്തു പറയേണ്ടത് രതീഷിന്റെ നാടകങ്ങൾ കണ്ടിട്ടാണ്. ഇയാൾ എന്താണ് ഈ ഗെയിമിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? വെറുതെ ഇങ്ങനെ വെറുപ്പിച്ചാൽ, വിക്ടിം കാർഡ് കളിച്ചാൽ വോട്ട് കിട്ടുമെന്നാണോ? അങ്ങനെയെങ്കിൽ ഈ പരിപാടി ഞാൻ കാണുന്നത് നിർത്തും. അപകർഷതയും ഒപ്പം എന്തൊക്കെയോ പഴയ സീസണിൽ നിന്ന് പഠിച്ച പായല് പിടിച്ച സ്ട്രാറ്റജിയുമായി അയാൾ കാണിക്കുന്നത് പേക്കൂത്താണ്. രതീഷിന് ഒരു നിലപാടുണ്ടോ? എന്താണ് അയാളുടെ വ്യക്തിത്വം? മറ്റുള്ള മത്സരാർത്ഥികളുടെ ഗെയിമാണെങ്കിൽ പോലും മനുഷ്യരാണ് അവർക്കൊരു മാനുഷിക പരിഗണന കൊടുത്തൂടെ? അവരോടൊപ്പം അല്പമൊക്കെ സൗഹൃദം വേണ്ടേ? ജെനുവിനായിരിക്കില്ല എല്ലാവരുമെങ്കിലും കുറഞ്ഞ പക്ഷം പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നൊരു ബോധ്യമെങ്കിലും വേണ്ടേ? ഒരു വ്യക്തി ബിഗ് ബോസ് വിന്നർ ആക്കുന്നതിൽ അയാളുടെ കഴിവ് മാത്രമല്ല, ഹൗസിലെ മറ്റു സഹ കളിക്കാരുടെയും കൂടി പങ്കുണ്ട്. അവരുടെ കൂടി സ്നേഹം അയാൾ നേടിയെടുക്കണം. എന്നാൽ രതീഷ് ജനങ്ങളെയും ഹൗസിലെ സഹ കളിക്കാരെയും വെറുപ്പിക്കുകയാണ്. ഇനിയൊരു സംശയം, രതീഷ് ബിഗ് ബോസിന്റെ ചാലഞ്ചറാണോ? എന്തായാലും രതീഷ് വെറും നാടകം കാണിക്കുകയാണ്. ബിഗ് ബോസ് ഷോ പ്രേക്ഷകരുടെ മുഖത്ത് കൊഞ്ഞനം കുത്തുകയാണ്. ഇത് ഷോയുടെ ജനകീയത അവസാനിപ്പിക്കും. രതീഷ് പുറത്തു പോയില്ലെങ്കിൽ ഈ സീസൺ പോക്കാണ്. ആരും പരസ്പരം ഗെയിം കളിക്കില്ല എന്നും ഈ കോപ്രായങ്ങൾ മാത്രം കാണണം. എന്തായാലും എല്ലാം ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. അതെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ.